നമസ്കാരം. വയനാട് ചൂരൽമലയിലെ ഉരുൾപൊട്ടലും അതുമായി ബന്ധപ്പെട്ടുണ്ടായ ദുരിതാശ്വാസ ക്യാമ്പിലെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവാദ പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഈ ദുരിതാശ്വാസ ക്യാമ്പിന്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പണപ്പിരിവ് നടത്തുന്നു, അതിന് പിന്നാലെ മറ്റ് തിരിമറികളൊക്കെ ഉണ്ട് എന്നുള്ള വിവാദങ്ങൾ ഉയരുന്നു. ഇങ്ങനെ ഉയരുമ്പോൾ ഇതിനെതിരെ സംസാരിക്കുന്നവർക്കെതിരെ കേസെടുക്കുന്നു. ഇങ്ങനെ വലിയൊരു ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പെട്ടെന്നൊരു ദിവസം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത്. 4-5 വർഷത്തോളം ആയിട്ട് റിപ്പോർട്ട് തയ്യാറായിരുന്ന ഈ റിപ്പോർട്ട് പെട്ടെന്നൊരു ദിവസം പുറത്തുവിടുകയാണ്. അതും വലിയ രീതിയിൽ തന്നെ ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെയാണ്. ഇങ്ങനൊരു റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത് എന്നൊരു ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. അതായത് ഏതെങ്കിലും ഒരു വിഷയം, മാസപ്പടി വിവാദം ഉണ്ടായ കാലഘട്ടത്തിലും അതുപോലെ തന്നെ കൊല്ലത്ത് 8 വയസ്സുകാരിയെ കാണാതായ സമയത്തുമൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഒരു വിവാദം ഉയരുന്ന സമയത്ത് പെട്ടെന്ന് മറ്റേതെങ്കിലും ഒരു ബ്രേക്കിംഗ് വരുന്നത് സ്ഥിരമായിട്ടുള്ള കാഴ്ചയാണ്. അതായത് ഇതൊക്കെ സർക്കാരിന്റെ ഒരു പൊറാട്ട് നാടകമാണോ, വിവാദത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു തന്ത്രമാണോ എന്നൊരു ചോദ്യം ഈ ഒരു സാഹചര്യത്തിൽ ഉയരുകയാണ്. അതേ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഉയരുന്നത്. അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പെട്ടെന്ന് പുറത്തു വന്നതാ CPMന്റെയും പിണറായി സർക്കാരിന്റെയും പ്രശ്നങ്ങളെ വഴിതിരിച്ചുവിടാൻ, അല്ലെങ്കിൽ CPMനെതിരെയും പിണറായി സർക്കാരിനെതിരെയും വിവാദങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ആരോ കുത്തിപ്പൊക്കിയ ഒരു വലിയ പ്ലാനായി മാറുന്നു എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് ഏകദേശം 4 വർഷത്തോളമായി എന്നതൊക്കെ നമുക്കറിയാം. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട ദുരിതാശ്വാസ പിരിവും അതിന്റെ മറവിലുള്ള തട്ടിപ്പും വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടെയാണ് ഇപ്പോഴുള്ളത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ റിപ്പോർട്ട് പൊടുന്നനെ പുറത്തു വരുന്നത്. പണം പിരിച്ച് അതിന്റെ മറവിൽ സർക്കാരിന്റെ പ്രതിസന്ധി തീർക്കാനുള്ള നീക്കങ്ങൾ ഉണ്ട് എന്ന ആരോപണങ്ങൾ അടക്കം ശക്തമാകുന്നതിനിടെ വലിയ ഫണ്ടുകൾ ചിലരുടെയെങ്കിലും കൈകളിലേക്ക് വകമാറ്റാനുള്ള സാധ്യതയുണ്ട് എന്നിരിക്കെ ദുരന്തവുമായി ആഴ്ചകൾ പിന്നിട്ടിട്ട് മുണ്ടക്കായ് ചൂരൽമല അട്ടമല പ്രദേശങ്ങളിൽ നിന്ന് ഉയരുന്ന വിലാപങ്ങൾ, ദിവസം 300 രൂപ വച്ച് നൽകുമെന്ന സർക്കാരിന്റെ പ്രഖ്യാപനം, ഇതൊക്കെ വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കുമ്പോഴാണ് ഒരു ദിവസം പെട്ടെന്ന് തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാനുള്ള തീരുമാനമായി എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു. അതിന് പിന്നാലെ റിപ്പോർട്ട് പുറത്തുവിടരുത് എന്ന് പറഞ്ഞ് ഒരു നടി അതിനെതിരെ സംസാരിക്കുന്നു, അല്ലെങ്കിൽ അതിനെതിരെ അപ്പീൽ നൽകുന്നു. ആ അപ്പീൽ തള്ളിപ്പോകുന്നു. പെട്ടെന്ന് തന്നെ ആ റിപ്പോർട്ട് പ്രകാരമുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് 4-5 വർഷത്തോളമായിട്ട് സർക്കാരിന് അറിയുന്ന പ്രശ്നങ്ങളാണ്. ജനങ്ങൾ അറിയാൻ ഇത്രയും വൈകി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്രയും വലിയ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ നടക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് പോലും സംസ്ഥാന സർക്കാർ ആ റിപ്പോർട്ട് പൊഴുത്താനുള്ള ശ്രമമാണ് നടത്തിയത്. അതിനിടെ ഇപ്പോൾ ഇങ്ങനെയൊരു വിവാദ പ്രശ്നങ്ങൾ, അതായത് 254 ദുരിതബാധിത കുടുംബങ്ങൾ എന്തു ചെയ്യുമെന്ന് പോലും അറിയാതെ വെറും 6000 രൂപയ്ക്ക് മാസവാടക, അതിന് 10,000 രൂപ മാസം സർക്കാരിൻ്റെ സഹായം എന്നുള്ള രീതിയിൽ നൽകുന്ന ഒരു സാഹചര്യത്തിൽ ജനങ്ങൾ ചോദ്യമുന്നയിക്കുമെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ വിഷയം വളച്ചൊടിക്കാൻ വേണ്ടി സർക്കാർ തന്നെ മെനഞ്ഞെടുത്ത, അല്ലെങ്കിൽ സർക്കാർ തന്നെ ജനങ്ങൾക്ക് ചർച്ച ചെയ്യാൻ ഒരു വിഷയം ഇട്ടുകൊടുത്തതാണോ എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും വയനാട്ടിലെ ദുരന്തബാധിത പ്രദേശത്തെ ജനങ്ങളെ സർക്കാർ കൈവിടുന്നു, അല്ലെങ്കിൽ അവരുടെ പേര് പറഞ്ഞ് സർക്കാർ പണം മുക്കാനുള്ള സാധ്യതയുണ്ടോ എന്നൊക്കെ അന്വേഷിക്കുന്നതിന് പകരം ഇപ്പോഴെല്ലാവരും ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളും അതിന്റെ കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനുമുള്ള തിരക്കിലൊക്കെയാണ്. ഇത് തന്നെയായിരുന്നു സംസ്ഥാന സർക്കാരിനും വേണ്ടത്. അതുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിട്ടതിന്റെ പിന്നിലുള്ള ഉദ്ദേശം ഒരു സംശയം ചെലുത്തുന്ന ഒന്ന് തന്നെയായി മാറുകയാണ്.